നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ ഈ ദളത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഭക്ഷ്യസുരക്ഷ ഇന്ന് ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. കേരളത്തിലും ധാരാളം ചർച്ചകളും സെമിനാറുകളും നടക്കുന്നുണ്ട്. എന്നാൽ ആശങ്കകൾക്കപ്പുറം പ്രായോഗികമായ കർമ്മ പരിപാടികളാണ് ഇക്കാര്യത്തിൽ ആവശ്യം. കേരളത്തിൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട പല മുന്നേറ്റങ്ങളും പല കോണുകളിൽ നടക്കുന്നുണ്ട്. ഇത്തരം മാതൃകകൾ ലോകത്തിനാകെ തുറന്നുകാട്ടുന്ന ഒരു ക്യാമ്പയിൻ കൃഷിദീപം ഏറ്റെടുക്കുകയാണ് വരും ആഴ്ചകളിൽ. ഭക്ഷ്യസുരക്ഷ കേരള രക്ഷ എന്ന പേരിൽ ഭക്ഷ്യസുരക്ഷ കേരള രക്ഷ തികച്ചും വ്യത്യസ്തമായ ഒരു മാതൃകയോടെ ഈ ക്യാമ്പയിൻ ആരംഭിക്കണം എന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ യുവജനങ്ങൾക്കാകെ മാതൃകയും പ്രചോദനവുമാകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. നാടാകെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ഗ്രാമത്തിന് വേണ്ടി ഉണർന്നിരിക്കുന്ന, സ്വപ്നം കാണുന്ന, അധ്വാനിക്കുന്ന ഒരു 18 വയസ്സുകാരൻ്റെ കഥ. നമുക്ക് കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിലേക്ക് പോകാം. നേരം പുലരാൻ ഇനിയും ഏറെയുണ്ട്. കക്കട്ടിലെ ഈ കാമധേനുക്കൾ നിദ്രയിലല്ല. വൈദ്യുത വിളക്കുകളുടെ വെള്ളി വെളിച്ചത്തിൽ മുകളിൽ കറങ്ങിയാടുന്ന പങ്കകളുടെ ശീതളിമേൽ ഇവരാകെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ഒരു തലോടലുമായി ഇനി ഏത് നിമിഷവും തങ്ങളുടെ യജമാനൻ കടന്നു വരാം. മണി 3 ആകുന്നു. ഹ്രസ്വമായ നിദ്രയ്ക്ക് വിട പറഞ്ഞ് തൊട്ടരികിലെ തന്റെ കിടപ്പുമുറി വിട്ട് പതിവ് തെറ്റാതെ എത്തുകയാണ് അദ്ദേഹം. തന്റെ സർവസ്വമായ സ്നേഹനിധികളുടെ അരികിലേക്ക് വൈദ്യുത പ്രഭയിൽ അദ്ദേഹത്തിന്റെ മുഖം ദീപ്തമാവുന്നു. ഒപ്പം ഒരുപറ്റം മിണ്ടാമനസ്സുകളുടെ മുഖങ്ങളും സുഖാന്വേഷണങ്ങളുടെയും സ്നേഹവായ്പകളുടെയും നിമിഷങ്ങൾ. ഇനിയെല്ലാം ധൃതിയിൽ വേണം. തൊഴുത്തിലെ അവശിഷ്ടങ്ങൾ മാറ്റി വൃത്തിയാക്കണം. അകിട് കഴുകണം. അണുവിമുക്തമാക്കണം. പിന്നെ അകിടിലുറപ്പിച്ച കറവയന്ത്രങ്ങളിലേക്ക് സന്തോഷത്തോടെ ചുരത്തുകയായി കാമധേനുക്കൾ. പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തെളിമയുള്ള പാൽ. അതുമായി യജമാനൻ പുറപ്പെടുകയാണ് വിളക്കു മുമ്പേ ഗ്രാമത്തിന് പാലെത്തിക്കാൻ. ആദ്യം കുറ്റ്യാടിയിലെ ഹോട്ടലുകളിലേക്ക് മടങ്ങി വന്ന് ബാക്കി പാലുമായി നരിക്കാട്ടേരി ക്ഷീരസംഘത്തിലേക്ക്. ബാല്യത്തിന്റെ വിട്ടുമാറാത്ത നിഷ്കളങ്കതയും യൗവനത്തിന്റെ നിശ്ചയദാർഢ്യവും ഒരുമിക്കുന്ന മനസ്സ്. അതെ, ഇത് ഡാനിഷ് മജീദ് എന്ന 18-കാരൻ. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി കക്കട്ടിലെ ശ്രീ മജീദിന്റെയും ശ്രീമതി വഹീദയുടെയും മകൻ. ഖത്തറിൽ ബിസിനസ്സുകാരനായ മജീദ് മകന് പേരിടാൻ ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്നത് ഡാനിഷ് എന്നാണ്. ഗൾഫിലെ ഏറ്റവും വലിയ പാൽ കമ്പനിയുടെ പേര്. ഇന്ന് ഒരു നിയോഗം പോലെ അത് അർത്ഥവത്തായിരിക്കുന്നു. വാക്കുകൾക്കപ്പുറത്ത് പ്രവൃത്തിയിലൂടെ ഡാനിഷ് സ്വയം സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നാം. എന്നാൽ ഡാനിഷിന്റെ ഇന്നലെകളും ഇങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ഉപ്പാപ്പ ആദ്യം ഒരു വലിയ ഒരു കർഷകനാണ്. ഒരു ക്ഷീര കർഷകനും കൂടിയാണ്. ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപ്പാപ്പാൻ്റെ ഒരു ഇതിൽ കൂടിയാണ് ഞാൻ ഈ മൃഗങ്ങളുമായിട്ട് താല്പര്യം വന്നത്, കൃഷിയുമായിട്ട് താല്പര്യം വന്നത്. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഇവിടെ 4-5 പശുക്കൾ ഉണ്ടാകലുണ്ട്. ആ സമയത്ത് തന്നെ ഇത് കണ്ട് പഠിച്ച് സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ കറക്കുന്ന സമയത്ത് മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് കണ്ട് മനസ്സിലാക്കി. ബാല്യത്തിലെ തന്നെ പാടവും പറമ്പും പശുവും കിടാങ്ങളുമൊക്കെ ഡാനിഷിൻ്റെ മനസ്സിലെവിടെയോ കുടിയേറിയിരുന്നു. ഡാനിഷ് 7-ാം ക്ലാസ് മുതൽ പഠിക്കുന്നവരെ എപ്പോഴും ഒരു ആട്ടിനെ വേണം, ആട്ടിനെ വേണം എന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എല്ലാ കുട്ടികൾക്കും വേറെന്തിനോടാണായിരിക്കല്ല,
ആഗ്രഹം ഉണ്ടാവാന്. ഇപ്പം എനിക്ക് എന്തൊരു ഇതാണ്, ആടിനെ തന്നെ വേണം, ആടിനെ തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ ഒരു ആടിനെ വാങ്ങിക്കൊടുത്തു എനിക്ക് ഫസ്റ്റിൽ. അപ്പോൾ ഈ ആട്ടിനെ ഓന് സ്കൂൾ പോകുന്നതിൻ്റെ ഇടയിൽ പിന്നെ രാവിലെ തന്നെ വേഗം അടിച്ച് വാരി, കൂടൊക്കെ വൃത്തിയാക്കി ആട്ടിന് വെള്ളമെല്ലാം കൊടുത്ത് പിന്നെ സ്കൂൾ പോകുന്ന ടൈമിൽ എന്നോട് പറയും നോക്കണേന്ന്. അപ്പോൾ ഞാൻ നോക്കും. ഞാൻ വട്ടോളി മൃഗാസ്പത്രിയിൽ ഡോക്ടറായിട്ട് വന്നു കഴിയുമ്പം, ഇവൻ വട്ടോളി നാഷണൽ ഹൈസ്കൂളിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവന് അതുപോലെ ഭയങ്കര താല്പര്യമാണ്, മൃഗാസ്പത്രിയിൽ വരികയും മൃഗാസ്പത്രിയിലെ എല്ലാ കാര്യങ്ങളും, ഇവൻ അസുഖമുള്ള പിന്നെ മൃഗങ്ങളെ കൊണ്ടുവന്ന് അതിനെ പിടിക്കാൻ സഹായിക്കുക. അന്നുപോലെ പറയുന്നത് എനിക്കൊരു ഫാം തുടങ്ങണം, ഫാം തുടങ്ങണം എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയ കുട്ടികളല്ലേ, ഒരിക്കലും ഇത്ര ചെറിയ കുട്ടിക്ക് ഇതിൽ അത്ര താല്പര്യം ഉണ്ടാകില്ല. അപ്പോൾ ഞാനത് ആദ്യമൊക്കെ തമാശയായിട്ട് ഞാനെടുത്തത്. കുരുന്നുമനസ്സിൻ്റെ കൗതുകങ്ങൾക്കപ്പുറം അനുഭവങ്ങളുടെ പാഠശാലയിൽ അത് പയറ്റി പഠിക്കുകയായിരുന്നു ഡാനിഷ്. ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാനൊരു 5 ആടിനെ വാങ്ങാൻ വേണ്ടി ഉമ്മാമ എനിക്ക് ഒരു 10,000 രൂപ തന്ന് ഞാൻ ആടിനെ വാങ്ങി. അങ്ങനെ ചെറിയൊരു യൂണിറ്റാക്കി ഇത് തുടങ്ങി, ആട് ഫാം തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടി. ഞാൻ സ്വന്തമായി ഒരു ബൈക്ക് വരെ വാങ്ങി. 16-ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു ബൈക്ക് വാങ്ങി. ഒരുപാട് പരീക്ഷണങ്ങൾ, സ്വയം പഠിക്കലുകൾ, തിരുത്തലുകൾ, കണ്ടെത്തലുകൾ. ആട് വളർത്തലിന് ഈ പ്ലാവിൻ്റെ ഇല കിട്ടാത്തത് കാരണം ഞാൻ പശു വളർത്തലിലേക്ക് തിരിയായിരുന്നു. ആദ്യം ഞാൻ 2 പശുവിനെയാണ് വാങ്ങിയത്. 2 പശുവിനെ വാങ്ങി ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ, ഇതിൻ്റെ രോഗങ്ങളും ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ ഞാൻ ഈ 2 പശുവിൽ നിന്ന് മനസ്സിലാക്കി. തീറ്റയുടെ ബുദ്ധിമുട്ട് കാരണം ആട് വളർത്തൽ അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ കയ്യിലെത്തിയത് നല്ലൊരു തുക. ഇതും നാദാപുരം കാനറ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത 10,00,000 രൂപയുമായാണ് ഡാനിഷ് പശു വളർത്തലിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ മലബാർ ഡയറി ഫാം പിറവിയെടുക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് ഞാനൊരു വലിയൊരു പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഫാമിൻ്റെ പണി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ. അപ്പം ഞാനിവിടെ വന്ന് നോക്കുമ്പം ഇതിൻ്റെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഷെഡൊക്കെ ഇട്ട് ഇവനെ സ്വന്തം ഐഡിയയിൽ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എല്ലാം അനുഭവങ്ങളായിരുന്നു. ജീവനുള്ള വിലപ്പെട്ട മൃഗങ്ങളെ ശ്രദ്ധയോടെ പരിചരിക്കേണ്ട തൊഴിൽ. 24 മണിക്കൂറും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. സ്വന്തം സൗകര്യങ്ങളും അസൗകര്യങ്ങളും അപ്രസക്തമാകുന്ന രാപ്പകലുകൾ. നിരന്തരമായ ഒരു ധ്യാനം പോലെ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് 3 മണിക്ക് തന്നെ ഫാമിൽ കയറി പശുക്കളെയൊക്കെ അസുഖമുണ്ടോയെന്നൊക്കെ നോക്കി പിന്നെ ചാണകം വാരി, ഞാനും പണിക്കാരനും കൂടി ചാണകമൊക്കെ വാരി പശുവിനൊക്കെ വൃത്തിയാക്കി കുളിപ്പിച്ച് 3:30 ആകുമ്പോഴത്തേക്കും പശുവിനെ കറക്കാൻ വേണ്ടി മിൽക്കിംഗ് മെഷീൻ ഓൺ ചെയ്യും. യന്ത്രം ഉപയോഗിച്ച് 20 മിനിറ്റ് കൊണ്ടാണ് ഇപ്പോൾ കറവ. 1 മണിക്കൂറിൽ 100 പശുക്കളെ കറക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 4 മണിയോടെ മെയിൻ കറവ 4 കഴിഞ്ഞു. പിന്നെ 4 മണിക്ക് പശുവിന് പുല്ലിട്ട് കൊടുക്കും. പുല്ലിട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പശുവിന്, ഒരു 1.5 മണിക്കൂർ കൊണ്ട് പശു തിന്ന് കഴിയും, 1.5 മണിക്കൂർ പശുവിന് റെസ്റ്റ് കൊടുക്കും. പിന്നെ ഒരു 7 മണിക്ക് അങ്ങനെ പശുവിന് തീറ്റ കൊടുക്കും, ഫീഡ് കൊടുക്കും. ആ തീറ്റ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയർ വേസ്റ്റ്, കേരള ഫീഡ്, ഈ മിനറൽ മിക്സറാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പശുവിന് ഒരു 3 മണിക്കൂറൊക്കെ പശുവിന് റെസ്റ്റാണ്. ഈ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫാം ഒന്നും കൂടിയും ക്ലീൻ ചെയ്ത് റബ്ബർ മാറ്റൊക്കെ ക്ലീൻ ചെയ്ത് പശുവിനൊക്കെ ഒന്ന് എല്ലാത്തിനെ കുളിപ്പിച്ച് എല്ലാ കാര്യവും ചെയ്യും. തൊഴുത്തിനൊപ്പം തന്നെ പശുക്കളുടെയും വൃത്തി പരമപ്രധാനമാണ്. ചൂടുകാലത്ത് 3 നേരവും അല്ലാത്തപ്പോൾ 2 നേരവും കുളിപ്പിക്കും. രക്തയോട്ടത്തിനും ചെള്ളുശല്യം ഒഴിവാക്കാനും ആഴ്ചയിൽ 3 ദിവസം ഗ്രൂമിംഗ് നടത്തുന്നുണ്ട്. ഗ്രൂമിംഗ് കഴിഞ്ഞതിന് ശേഷം തന്നെ പശുവിനെ കറക്കാൻ സമയമാവും. ഏകദേശം ഉച്ചക്കേത്ത കറവേൻ്റെ ടൈമാവും. ഈ ഉച്ചക്കേത്ത കറവേൻ്റെ ടൈമാകുന്ന സമയത്ത് പശുവിനൊക്കെ 1 മണിക്കൂർ കൊണ്ട് പശുവിനെ മൊത്തം കറവ കഴിയും. രാവിലെ ചെയ്ത പോലെ തന്നെയാണ് ഉച്ചക്കും ചെയ്യൽ. 1 മണിക്കൂർ കൊണ്ട് പശുവിൻ്റെ കറവ കഴിഞ്ഞ് പിന്നെ ഒരു 3-3.5 മണി വരെ പശു റെസ്റ്റ് ചെയ്യും. 4-4.5 മണിക്ക് അങ്ങനെ പിന്നെ തീറ്റ കൊടുക്കും. തീറ്റ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്ത് വൈക്കോലിട്ട് കൊടുക്കും. വൈക്കോലിട്ട് കഴിഞ്ഞ് ഒരു 7-7.5 മണി ആകുമ്പോഴത്തേക്ക് പശുവിൻ്റെ മുമ്പിൽ പിന്നെ ഒരു സാധനം ഉണ്ടാവില്ല. പശുവിന് ഒരു തീറ്റയും കൊടുക്കില്ല. 7 മണിയോടെ ഫാമിൽ ഒരു സാധനം ഉണ്ടാവില്ല, ഒരു പുല്ലോ വൈക്കോലോ ഒന്നും ഉണ്ടാവില്ല. വെറും പച്ചവെള്ളം മാത്രമേ ഉണ്ടാവും, ഫ്രഷ് പച്ചവെള്ളം ഉണ്ടാവും. പിന്നെ 9 മണിക്ക് പണിക്കാരനും ഞാനും കൂടിയിട്ട് പശുവിൻ്റെ മുമ്പിലുള്ള ചാണകം തീർത്ത് മാറ്റി ക്ലീൻ ചെയ്ത് വെക്കും. രാവിലെ ആകുമ്പോൾ ഒരുപാട് പണി കുറഞ്ഞു കിട്ടും. പശുവിന് സൂക്കേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. രാത്രി 10 മണിക്ക് ശേഷം ഞാൻ പിന്നെ എൻ്റെ ഫാമിൽ വരുന്നത് പശുവിന് എന്തെങ്കിലും രീതിയിലുള്ള സൂക്കേട് പശുവിന് പെട്ടെന്ന് ഉണ്ടാകുന്നത് പേടിയുണ്ട്. 10 മണിക്ക് വന്നിട്ട് ഒന്നും കൂടി ഒരു വിസിറ്റ് ചെയ്യും.
അച്ഛന് എന്തെങ്കിലും സൂക്കേടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങാറുള്ളൂ. എന്നാൽ ഇനിയൊരു ഡയറി ഫാം തുടങ്ങിക്കളയാം എന്ന് തീരുമാനിച്ച് ആവേശത്തിൽ ചാടിയിറങ്ങുകയായിരുന്നില്ല ഡാനിഷ്. മറിച്ച് പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ ഈ മേഖലയെ അകലെ നിന്നും അടുത്തുനിന്നും നോക്കിക്കാണുകയായിരുന്നു ഈ യുവാവ്. അത്തരമൊരു തിരിച്ചറിയൽ വലിയൊരു അനുഭവ സമ്പത്താണ് ഡാനിഷിന് നൽകിയത്. ഷെഡ് ഒരുക്കുന്നത് മുതൽ ഓരോ പശുവിനും ഏറ്റവും മെച്ചപ്പെട്ട ചുറ്റുപാട് സൃഷ്ടിക്കുന്നതിൽ വരെ ഇത് സ്വാധീനിച്ചു. ഒരുപാട് ഫാമുകൾ പോയി കണ്ടിട്ടാണ് ഇവരത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഒത്തിരി പ്രത്യേകത ഈ ഫാമിനുണ്ട്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നല്ല വായു മൂവ്മെൻ്റ് ഉണ്ടെന്നുള്ളതാണ്. നല്ല എയർ സർക്കുലേഷൻ ഉണ്ട്. മാത്രമല്ല സൂര്യപ്രകാശം ഉദിക്കുന്ന സൂര്യനാണെങ്കിലും അസ്തമിക്കുന്ന സൂര്യനാണെങ്കിലും ആലയിൽ നന്നായിട്ട് തൊഴുത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ രോഗം വളരെ കുറവായിരിക്കും. വീടിനോട് ചേർന്നുള്ള 1.5 ഏക്കർ സ്ഥലത്താണ് ഫാം. 72 അടി നീളവും 27 അടി ഉയരവുമുള്ള തൊഴുത്തിൽ 40 പശുക്കൾക്ക് സുഖമായി നിൽക്കാം. ഇപ്പോൾ 15 പശുക്കളും 10 കിടാരികളും 1 എരുമയുമാണ് ഡാനിഷിന്റെ സമ്പാദ്യം. മുന്തിയ ഇനം ഹോൾസ്റ്റീൻ പശുക്കളാണ് അധികവും, ഒപ്പം ജേഴ്സി, ബ്രൗൺ സ്വിസ് തുടങ്ങിയവയും. ഓരോ പശുവിനും ഇടയിൽ 6 അടി നീളത്തിലും 4 അടി വീതിയിലും കമ്പിവേലി. കുളമ്പു രോഗം വരാതിരിക്കാനും കാല് തെന്നി വീഴാതിരിക്കാനും നിലത്ത് റബ്ബർ ഷീറ്റ്. ഫാമിൽ സന്ദർശകർക്കായി പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട്. അണുനാശിനിയിൽ കാൽമുക്കിയ ശേഷം ചെരുപ്പിടാതെ മാത്രമേ അകത്ത് കടക്കാനാവൂ എന്ന് മാത്രം. ഡയറി ഫാമുകൾ നഷ്ടമെന്ന പല്ലവി ഒരുപാട് കേട്ടു ഈ യുവാവ്. അതിന്റെ കാരണങ്ങളും പഠിച്ചു, പരിഹാരത്തിനുള്ള അന്വേഷണങ്ങൾ നടത്തി. തീറ്റയുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ പശുവളർത്തലിലെ ലാഭനഷ്ടക്കണക്കുകൾ കീഴ്മേൽ മറിയുമെന്ന് തിരിച്ചറിയുകയായിരുന്നു ഡാനിഷ്. പിയർ വേസ്റ്റ്, ചോളം വേസ്റ്റ്, കാലിത്തീറ്റ, വൈക്കോൾ ഇവയോടൊപ്പം യഥേഷ്ടം പച്ചപ്പുല്ല് ലഭ്യമാക്കുന്നതിനായി 2.5 ഏക്കറിൽ പുൽകൃഷിയുമുണ്ട്. CO3 ഇനം. വീടിന് ചുറ്റും കൂടുതൽ സ്ഥലം പുൽകൃഷിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. കാലിത്തീറ്റ മാത്രം കൊണ്ടുവന്നാൽ ഒരിക്കലും ഒരു ഫാം ലാഭത്തിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പോൾ ഡാനിഷിനെ സംബന്ധിച്ച് ഡാനിഷ് അതിലൊരു വെറൈറ്റി ചെയ്തേക്കുന്നത് വെച്ചാൽ ഡാനിഷ് മറ്റുള്ള അൺകൺവെൻഷണൽ ഫുഡ്സ് ഇതിൻ്റെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ബിയർ വേസ്റ്റ് ഡാനിഷ് അതാണ് ഇപ്പോൾ മെയിനായിട്ട് ഡാനിഷ് കൂടുതൽ കൊടുക്കുന്നത് ബിയർ വേസ്റ്റാണ്. അപ്പോൾ ബിയർ വേസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഒരു 10 കിലോ ബിയർ വേസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ 35 രൂപയേ വരുന്നുണ്ട്. 10 കിലോ ബിയർ വേസ്റ്റ്, പിന്നെ കുറച്ച് കാലിത്തീറ്റ, പിന്നെ കുറച്ച് പുല്ല്, പിന്നെ അസോള, ഇതൊക്കെയാണ് ഡാനിഷ് ചെയ്യുന്നത്. പിന്നെ ഡാനിഷിന് ഇതിൻ്റെ അത് വേറെ വെച്ചാൽ ചാണകത്തിന് ഏകദേശം മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ഒരു പശുവിന് ഏകദേശം 2 കൊട്ട ചാണത്തിൻ്റെ അടുത്ത് ഡാനിഷിന് കിട്ടും. അതിനിവിടെ ഏകദേശം ഒരു 50 രൂപ, ഒരു 2 കൊട്ട ചാണത്തിന് ഏകദേശം 50 രൂപ വിലയുണ്ട്. അപ്പോൾ ആ ഒരു ഫീഡിൻ്റെ കോസ്റ്റ് ഡാനിഷിന് ചാണത്തിൻ്റെ അകത്ത് നിന്ന് ചാണകം വിറ്റിട്ട് ഡാനിഷിന് കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങൾ മിൽക്കിൻ്റെ പൈസ ഡാനിഷിന് ഇപ്പോൾ പ്രോഫിറ്റായിട്ട് നിൽക്കും. ഓരോ പശുവിനും വില 500,000 വരും. മുന്തിയ ഇനം പശുക്കൾക്ക് അതിനു തക്ക പരിചരണം വേണം. രോഗബാധകൾ കടന്നു വരാനുള്ള സാധ്യത ഓരോ മണിക്കൂറിലുമുണ്ട്. ഇക്കാര്യങ്ങളിൽ ഏറെ ബോധവാനാണ് ഡാനിഷ്. രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും അതിന് പ്രാഥമിക ചികിത്സ കൊടുക്കാനുമുള്ള അറിവും പ്രായോഗിക ബുദ്ധിയും സ്വായത്തമാക്കിയത് വിവിധ പരിശീലനങ്ങളിൽ പങ്കെടുത്താണ്. ഒപ്പം ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ആവശ്യം വേണ്ട എല്ലാ മരുന്നുകളും ഇവിടെ എപ്പോഴും തയ്യാറാണ്. ഒരു പശുവിന് രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ നിർദ്ദേശപ്രകാരം ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ബന്ധപ്പെട്ട സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടറോട് ചോദിച്ചതിന് മാത്രമേ ഞാൻ ഇത് ഏതെങ്കിലും ഒരു ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഞാൻ ചെയ്യാൻ ഉള്ളത്. ഞാൻ പഠിച്ച വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് അനുസരിച്ചിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യവും ഞാൻ സ്വന്തം തന്നെ ചെയ്യും. അത് ഞാൻ പഠിച്ചതിൻ്റെ അപ്പുറം മറ്റ് എന്തെങ്കിലും ചികിത്സ ചെയ്യേണ്ടിയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വെറ്റിനറി ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഫാമിലി മെഡിസിനുകൾ ചെയ്യും. ഓരോ പശുവിനും വ്യക്തമായ രേഖകൾ ഉണ്ടിവിടെ. അവയുടെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി വയ്ക്കാൻ പ്രത്യേകം റെക്കോർഡ് ബുക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് ഡാനിഷ്. ഒപ്പം വരവ് ചെലവ് കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തുന്നതിനാൽ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഡാനിഷിന് ആധികാരികമായി തന്നെ സംസാരിക്കാനാവുന്നു. എനിക്കിപ്പോൾ ഒരു 25 ലിറ്റർ പാലുള്ള പശുവിന് ആകെ 50 രൂപ അടുത്തോളമാണ് ചിലവ് വരുന്നത്. സാധാരണ ഒരു 25 ലിറ്റർ പാലുള്ള പശുവിന് ആ കാറ്റിൽ ഫീഡ് കൊണ്ട് നിർത്തുകയാണെങ്കിൽ ഏകദേശം 150 രൂപ ചിലവ് വരും. ഒരു പശുവിൽ നിന്ന് എനിക്ക് 100 രൂപ അനാവശ്യ ചിലവിൽ നിന്ന് തന്നെ കുറക്കാം. അങ്ങനെയാണ് എൻ്റെ പശുവിന്. എനിക്ക് ഏകദേശം എൻ്റെ ഒരു പശുവിന് ആവറേജ് ഒരു കൊല്ലത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ
ഒരു പശുവിൽ നിന്ന് 60-75 രൂപേൻ്റെ ഉള്ളിലായിട്ട് എനിക്ക് ഒരു പശുവിൽ നിന്ന് കിട്ടും. ഒരു ഡയറി ഫാം, കുറേയേറെ പശുക്കൾ, അവയെ നോക്കാൻ അയൽനാട്ടിൽ നിന്നും ഒരു കുടുംബം. ഇങ്ങനെ മറ്റാരെയെങ്കിലും മനസ്സിൽ കരുതി ഡയറി ഫാം തുടങ്ങുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. ചാണകവും ഗോമൂത്രവുമെല്ലാം നികൃഷ്ട വസ്തുക്കളായി തോന്നുന്ന കുടുംബം. അവിടെ ഫാം ഒരു സമ്പൂർണ്ണ പരാജയമായി മാറും. ഇക്കാര്യത്തിൽ ഏറെ ഭാഗ്യവാനാണ് ഡാനിഷ്. ഒരേ മനസ്സായി കൂടെയുള്ള ഉമ്മ വഹീദയും സഹോദരി ഷാഹിദയും. ഡാനിഷ് രാവിലെ 3 മണിക്ക് തന്നെ എണീറ്റിട്ടാണ് ഈ ഫാമിലേക്ക് വരല്. പിന്നെ എല്ലാ അതിനു വേണ്ട പശുവിന് വേണ്ട എല്ലാ ഇതുകളും ഡാനിഷ് തന്നെ ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ വനിക്ക് ക്ലാസ്സിൽ പോകുന്ന ഇതാക്കാനുള്ള എല്ലാ ഇതും ഞാനും ഷാദിയും കൂടെ എല്ലാ വനിക്ക് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും സഹായിയായി 25 വർഷത്തെ അനുഭവ സമ്പത്തിൻ്റെ തിളക്കവുമായി രാംദാസും കൂടെയുണ്ട്. നല്ല വൃത്തി തന്നെയാണ് രാംദാസ് ഇവിടെ ചെയ്യൽ. എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും തിരിച്ചറിയാനുള്ള ഒരു കഴിവും രാമദാസിനുണ്ട്. 25 വർഷത്തെ പ്രാക്ടീസും രാമദാസിനുണ്ട്. ഈ ഏകദേശം തമിഴ്നാട്ടിലും കേരളത്തിലുള്ള ഏകദേശ ഫാമിലും രാമദാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡയറി ഫാമിൽ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പറ്റം മൃഗങ്ങൾ ഉണ്ടാവണം, രോഗം സമ്മാനിക്കാത്ത ഒരു പരിസരമുണ്ടാവണം. അഥവാ രോഗമെത്തിയാൽ അതിനെ തളച്ചിടാൻ, മറ്റുള്ളവയ്ക്ക് പകരാതെ നോക്കാൻ എല്ലാം എപ്പോഴും എത്തുന്ന കണ്ണും കൈയും ഉണ്ടാവണം. ഡാനിഷ് ഇക്കാര്യത്തിലും ഏറെ ഭാഗ്യവാനാണ്. കാരണം കുന്നുമ്മൽ മൃഗാശുപത്രിയിലെ ഡോക്ടർ ബേബിക്കും ഈ ഫാം ഡാനിഷിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആഴ്ചയിൽ മിക്കവാറും 3-4 ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട്. ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ മൊത്തം ഒന്ന് ജനറൽ ചെക്കപ്പ് ചെയ്ത് പോകാറുണ്ട്. പിന്നെ ഡാനിഷിന് കുറേ കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഡാനിഷിന് തെർമോമീറ്റർ ആണ് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഡാനിഷ് അന്നേരം തന്നെ അതിൻ്റെ ആനിമലിൻ്റെ ടെമ്പറേച്ചർ നോക്കും. അപ്പോൾ ആ വേരിയേഷൻ എത്രയുണ്ടെന്ന് അവനെ അറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിൽ തന്നെ എന്നെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ. അപ്പോൾ അവന് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ഇവിടെ കോമൺ മെഡിസിൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ തന്നെ അവൻ കൊടുക്കും. പശുവും കിടാരികളും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സുമായി ഒരു പൂർണ്ണസമയ വിദ്യാർത്ഥിയായി പഠനം തുടരുക വിഷമകരമാണ് എന്ന തിരിച്ചറിവാണ് കല്ലാച്ചിയിലെ പാരലൽ കോളേജ് തിരഞ്ഞെടുക്കാൻ ഡാനിഷിനെ പ്രേരിപ്പിച്ചത്. ഇടയ്ക്ക് കണ്ടെത്തുന്ന സമയത്ത് പഠനത്തിലും ശ്രദ്ധ വയ്ക്കുന്നു ഈ +2-കാരൻ. ഞാൻ പുലർച്ചെ 3 മണി മുതൽ 9 മണി വരെ ഫാമിൽ തന്നെയാണ്. അതേസമയം ഉച്ചക്ക് 2 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഒരു 6-6.5 വരെ ഫാമിൽ തന്നെയാണ്. പിന്നെ 7 മണി ഒരു 2 മണിക്കൂർ ഞാൻ പഠിക്കാൻ വേണ്ടി ഈ സമയം മാറ്റിവെക്കും. 9 മണി കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് ഫാമിൽ തന്നെ. 11 മണി വരെ ഞാൻ ഫാമിൽ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ഡോക്ടർ അസമയം തന്നെ 11 മണിയായാലും അത് 1 മണിയായാലും ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് ചികിത്സ വേണ്ടത്ര. ഒരുപാട് പാഠങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടാണ് ഡാനിഷ് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. എങ്കിലും ചില പിഴവുകൾ നാട്ടിൽ ചെറിയ എതിർപ്പുകൾ സൃഷ്ടിച്ചു. ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഇപ്പോൾ ഡാനിഷ് ചെയ്തിരിക്കുന്നത് 2 ടാങ്കുകൾ, ഒന്നിൻ്റെ അകത്ത് ചാണകം എന്ന്, ഒന്നിൻ്റെ അകത്ത് മൂത്രവും പശുവിനെ കഴുകുന്ന വെള്ളവും സ്റ്റോക്ക് ചെയ്യുന്നു. ഈ സ്വാഭാവികമായിട്ടും മൂത്രവും പശുവിനെ കഴുകുന്ന വെള്ളവും സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് വാട്ടർ ടേബിൾ വളരെ ഉയർന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ വെള്ളം വളരെ കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ ഉറവ മുകളിൽ നിന്ന് വരും. അപ്പം ഈ കുഴിയിൽ ഉറവ വരും, ഉറവയും എല്ലാണ്ട് കൂടി ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൊതുക് പെരുകും. അപ്പോൾ സന്ധ്യസമയത്ത് കൊതുക്, പിന്നെ അറിയാമല്ലോ പുതിയൊരു ഫാം എന്ന് ഒരു സ്മെല്ലുണ്ടാവും, ഒരു ഒരു മണമായിട്ട് പരിചയപ്പെടേണ്ട ഒരു വിഷയം വരും. നാട്ടുകാരുടെ വാക്കുകൾക്ക് കാതോർക്കുമ്പോഴും പ്രശ്നങ്ങളെ ക്രിയാത്മകമായി സമീപിച്ച് മുറിവുകൾ ഉണക്കുവാനും നാടിനാവശ്യമായ ഒരു മേഖലയിലേക്കുള്ള ഡാനിഷിൻ്റെ നിശ്ചയദാർഢ്യം അംഗീകരിക്കാനും പഞ്ചായത്ത് തയ്യാറായി എന്നത് സന്തോഷകരമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാൻ ആയിക്കൊണ്ട് വെറ്ററിനറി ഡോക്ടർ കൺവീനർ ആയിക്കൊണ്ടുള്ള സബ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. ആ സബ് കമ്മിറ്റി ചേർന്ന് ചില പരിഹാര നടപടികൾ മുന്നോട്ട് വെച്ച്. എല്ലാവരും അതിൽ ഒരൊറ്റ അഭിപ്രായക്കാരായിരുന്നു, ഉൽപ്പാദന രംഗത്ത് വളരെ നല്ല ഒരു സംരംഭമാണ് ആരംഭിച്ചിട്ടുള്ളത്, അത് ഏത് വിധേനയും നിലനിർത്തണം. അതേസമയം അതിനു വേണ്ടി ജനങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന വിധത്തിലുള്ള പരിസര മലിനീകരണ പ്രശ്നം ഉണ്ടാക്കിക്കൂടാ. സൃഷ്ടിപരമായി അതിനെ സമീപിക്കാൻ ഡാനിഷിനും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഹൈജീനിക് മോഡലിൻ്റെ ഫാം കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ 3 മാസം കൊണ്ട് 2-3 മാസം കൊണ്ട് ഞാൻ ഈ ഫാം ഗ്രീൻ ഹൗസ് കൊണ്ട് മറിച്ച് മിസ്റ്റ് ഫിറ്റ് ചെയ്യാണ്. പശുവിന് വേണ്ടത്ര തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ
ഹൈബ്രിഡ് വെറൈറ്റി പശുക്കളെ കൊണ്ടുവരാൻ പറ്റും. ഒരു 50 ലിറ്റർ, ഇപ്പം എൻ്റെ ഫാമിലുള്ള 30 ലിറ്റർ ആണ്. കുറച്ചും കൂടി ഒരു 50 ലിറ്റർ 60 ലിറ്റർ ആക്കാൻ വേണ്ടി അതിൻ്റെ കുറച്ച് വേറിട്ട ചിന്തകളിലൂടെ തൻ്റെ ഫാമിനെ ഒരു സ്വപ്ന ഫാമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ മനസ്സിൽ നാം വിട്ടു കഴിഞ്ഞു. എന്താണ് നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് 2-3 മാസം കൊണ്ട് ഞാൻ മൊത്തം ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നുണ്ട്. വെബ് ക്യാമറ വെച്ചിട്ട് പശുവിന് എന്താണോ സൂക്കേട്, ആരാണോ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ ആ സജ്ജീകരണം ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ചെറിയ കാലയളവിൽ ആർജിച്ച വലിയ അനുഭവങ്ങളിലൂടെ പശു വളർത്തൽ നഷ്ടമെന്ന് പറയുന്നവരോട് ഡാനിഷ് പങ്കുവയ്ക്കുന്ന ചില കണ്ടെത്തലുകളുണ്ട്. ഈ തിരിച്ചറിവുകൾ ഒരു സ്വയം സമർപ്പിക്കലിൻ്റെ സാക്ഷ്യം കൂടിയാണ്. പശു വളർത്തുന്ന ആൾ ആരാണെങ്കിലും 24 മണിക്കൂർ, ഒരു ദിവസം 24 മണിക്കൂറിൽ 12 മണിക്കൂറെങ്കിലും ഫാമിൽ ചെലവഴിക്കുന്ന ഒരു കർഷകന് മാത്രമേ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതെ, ഡാനിഷ് ഒരു പ്രതീകമാണ്. കേരളത്തിൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളിൽ ഓരോ വളവിലും തിരിവിലും പൊളിമങ്ങാതെ നിൽക്കുന്ന പ്രതീകം. നിശ്ചയദാർഢ്യത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പ്രതീകം. ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയത്തിലിരുന്ന് ഒരു വലിയ നാടിൻ്റെ ഭാവി സ്വപ്നം കാണുകയാണ് ഈ ചെറുപ്പക്കാരൻ. അഗ്നിച്ചിറകുകൾ വിരിച്ച് അവിടേക്ക് പറക്കാം എന്ന ചങ്കുറപ്പോടെ തന്നെ.